ആകെ 30 കിലോമീറ്റർ മൈലേജ് ഈ വണ്ടിക്ക്. ഈ 30 കിലോമീറ്റർ മൈലേജ് എന്ന് പറഞ്ഞാൽ ഞാൻ ആകെ മാനന്തവാടി പോകുന്നു, മാനന്തവാടി നിന്ന് പായോട് വരുന്നു, ഇത്രയേ ഉള്ളൂ. ഇത് എടുത്തിട്ട് പണമറം പോകാൻ പോലും നമുക്ക് പേടിയാണ്. കാരണം വെച്ചാല് ഇപ്പൊ പറഞ്ഞാൽ പേടിച്ചിട്ട് ലോക്കൽ ഓട്ടം, ലോക്കൽ ഓട്ടം മാത്രമേ ഉള്ളൂ. ഈ പണമറത്ത് ഇവർ തന്ന ചാർജർ കൊണ്ടുപോയിട്ട് ഞാൻ പണമറത്ത് ഏതെങ്കിലും ചാർജിങ് പോയിന്റിൽ ചാർജ് കുത്താൻ നിന്നാൽ ഞാൻ ഒരു ദിവസം അവിടെ നിൽക്കണം. ഈ മഴയത്ത് എന്താ വെച്ചാല് ഇപ്പൊ ഇല്ല, ഈ മഴയത്ത് തന്നെ എന്താക്കുക, ഈ റിമോട്ട് ഇല്ല, ഈ ബ്ലൂടൂത്തിന്റെ റിമോട്ട് തന്നെ ഓൺ ആവും, തന്നെ ഓണായിട്ട് തന്നെ ഓൺ അടിക്കും, തന്നെ ഒച്ചപ്പാടൊക്കെയാണ്. ഇത് ഇങ്ങനെ പറഞ്ഞോണ്ടിരിക്കും ബ്ലൂടൂത്ത് ഓണായി. അപ്പൊ ഈ ചില സമയത്ത് എന്താ വെച്ചാല് ഈ വണ്ടി പാർക്കിങ്ങിൽ തന്നെ കിടക്കുന്നത്, പാർക്കിങ്ങിൽ നിന്ന് വിട്ടു പോകുന്നുണ്ട്, പക്ഷെ വണ്ടി ഓടില്ല. ചില സമയങ്ങളിൽ ഈ രണ്ട് സ്പോഞ്ച് മാത്രം, ഈ സ്പോഞ്ച് എന്ന് പറഞ്ഞാൽ ഒരു കട്ടറിൽ ചാടി ഇതെല്ലാം ഇപ്പൊ പുറത്ത് കിടക്കുന്ന, ഇവര് കമ്പനി ഞങ്ങൾക്ക് വെച്ച് തരുന്ന, ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇത് ഇങ്ങനെ വെക്കുന്നുണ്ട്. പക്ഷെ ഈ സ്പോഞ്ച് കണ്ടില്ല, ഇത് തന്നെ ചാടി ഇങ്ങനെ പുറത്തേക്ക് വരും. അപ്പൊ ബാറ്ററി ഇവിടെ പ്ലേയാണ്, ഈ ബാറ്ററി ഇങ്ങനെ പ്ലേ ആയി കഴിഞ്ഞാൽ ഈ സാധനം, ഈ ബാറ്ററിക്ക് ഒരു പ്രശ്നമാണ് എന്റെ ഒരു അഭിപ്രായം. കാരണം എടുത്തെടുത്ത് ചാടുവാണ്, പാക്കിങ്ങിൽ ടൈറ്റ് ആയി നിൽക്കുവാണെങ്കിൽ കുഴപ്പമില്ല, ഈ വണ്ടി ഇങ്ങനെ കട്ടറിലേക്ക് ചാടുമ്പോ ഈ ഈ ബാറ്ററി അടക്കം ഇങ്ങനെ എടുത്ത് കുടുങ്ങുവാണ്. റേറ്റ് കൂടിയിട്ടുണ്ടോ? അല്ല നമുക്ക് റേറ്റ് കൂടി എന്നൊക്കെ അഭിപ്രായം പറയുന്നുണ്ട്. പിന്നെ നമുക്ക് ഈ വണ്ടി എനിക്ക് ഒരു 2 ആഴ്ച കിട്ടിയപ്പോ തന്നെ വണ്ടി വേണ്ടാറെന്നു തോന്നിപ്പോയി. അതുകൊണ്ട് പിന്നെ ഇതിനെ കുറിച്ച് ഒന്നും നമുക്ക് കൂടുതൽ അന്വേഷിക്കേണ്ട ആവശ്യമില്ല. ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മളെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഞാനിപ്പോൾ നിൽക്കുന്നത് മാനന്തവാടിയാണ് നിൽക്കുന്നത്, വയനാട് ജില്ലയിൽ മാനന്തവാടിയാണ് ഞാനിപ്പോൾ നിൽക്കുന്നത്. അപ്പോൾ കൊമാക്കി TN95 എന്ന് പറഞ്ഞിട്ടുള്ള ഇലക്ട്രിക് സ്കൂട്ടറിനെ നിങ്ങൾ എല്ലാവരും അറിയായിരിക്കും. കൊമാക്കി TN95 എന്ന് പറയുന്നേക്കാൾ ഉപരി നമുക്ക് ആ നീളമുള്ള ആനവണ്ടി കൊമാക്കി എന്നൊക്കെ പറയുന്നതായിരിക്കും ഏറ്റവും കൂടുതൽ ആൾക്കാർക്ക് മനസ്സിലാവുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ. അപ്പോൾ കൊമാക്കി TN95 എടുത്തതിന് ശേഷം ഒരു 8 മാസം ഉപയോഗിച്ചിട്ടുള്ള ഒരു കസ്റ്റമറുണ്ട് നമ്മൾ കൂടെ. ഇപ്പം ഒരു ആളുടെ പേരെന്ന് പറയുന്നത് മനോഹരേട്ടനാണ്. മനോഹരേട്ടൻ നമ്മളെ പായോട് കട്ടക്കളൊക്കെ നടത്തുന്ന ഒരാളാണ്. അപ്പം അദ്ദേഹത്തിൻ്റെ വണ്ടിക്ക് വണ്ടിനെ കുറിച്ച് കുറേ കാര്യങ്ങളൊക്കെ അദ്ദേഹത്തിന് പറയാനുണ്ട് എന്ന് പറഞ്ഞിട്ടാണ് നമ്മളിപ്പോൾ വന്നിട്ടുള്ളത്. ഈ ഒരു കസ്റ്റമറായിട്ടുള്ള ചേട്ടന് പറയാനുള്ള എന്നുള്ള കാര്യങ്ങൾ നമുക്ക് വിശദമായിട്ടൊന്ന് ചോദിച്ച് നോക്കാം. ചേട്ടാ നമസ്കാരം, വീഡിയോയിലേക്ക് സ്വാഗതം. പേരൊന്നും കൂടി പറഞ്ഞു. നമസ്കാരം, എൻ്റെ പേര് മനോഹരനാണ്. ഓക്കെ ഓക്കെ. ഞാൻ പായോട് ഇവിടെ കട്ടർ ചാനൽ, സിമെന്റ് കട്ടർ ചാനൽ നടത്തുന്നതാണ്. ഓക്കെ ഓക്കെ. ഓൾറെഡി ഞാൻ ഈ വണ്ടി നമ്മുടെ വീട്ടിൽ തന്നെ കണ്ടില്ലേ, ഒരു 5-6 വണ്ടി ഉണ്ട് ബൈക്ക്. ഓക്കെ ഓക്കെ. അപ്പൊ ഇത് എടുക്കാൻ കാരണം എന്ന് വെച്ചാല് ഈ വണ്ടി എടുക്കാൻ കാരണം നമുക്ക് എണ്ണ ലാഭിക്കാൻ വേണ്ടി എടുത്തതാണ്. എണ്ണ ലാഭിക്കാൻ വേണ്ടി എടുത്തതാണ്. ഇപ്പൊ നോക്കുവാണെങ്കിൽ ഇത് എടുത്തിട്ട് നിങ്ങൾ പറഞ്ഞ 8 മാസമാണ്, 8 മാസം ആയിട്ടില്ല, 8 മാസം, 5 മാസം ആവുന്നു, 5 മാസമായിട്ടു. 5 മാസത്തിന് ഇതിന്റെ പറഞ്ഞ ചെറിയ മിസ്റ്റേക്ക് കേട്ടോ, 5 മാസമായിട്ടുള്ളൂ. 5 മാസമായിട്ടുള്ളൂ. ഈ വണ്ടിക്ക് ആകെ ഇപ്പൊ വണ്ടി ഓടിക്കുന്ന എത്ര ദൂരം എന്ന് വെച്ചാല് 2500 കിലോമീറ്റർ വണ്ടി ഓടിച്ചുള്ളൂ. 2500 കിലോമീറ്റർ ഒന്ന് കാണിച്ചോളൂ. 2734 കിലോമീറ്റർ ഓടിച്ചു. 2734 കിലോമീറ്റർ കാണുന്നുണ്ടോന്ന് അറിയില്ല, അത്രയും ദൂരം ഓടിയിട്ടുള്ളൂ, അത്രയേ ഓടിയിട്ടുള്ളൂ. അപ്പോഴത്തേക്ക് 2800 കിലോമീറ്റർ ഓടിയപ്പോൾ തന്നെ ഈ വണ്ടിയിൽ കുറേ കംപ്ലൈൻറ്റ് വന്നു. കംപ്ലൈൻറ്റ് വന്നു. ചാർജർ കംപ്ലൈൻ്റ് ആയി, ചാർജ് കയറാണ്ടായി. അപ്പോൾ നോക്കുമ്പോൾ ചാർജ് അടിച്ചു പോയിന്നാ പറഞ്ഞത്. അപ്പോൾ ആ ചാർജർ കൊടുത്തിട്ടിപ്പോൾ 1 മാസമായി, വണ്ടി എടുത്തിട്ട് ആകെ 5 മാസമായിട്ടുള്ളൂ. ചാർജർ കൊടുത്തിട്ട് ഇതുവരെ ചാർജർ കിട്ടിയിട്ടില്ല. അതാണ് ഈ മെയിൻ ആയിട്ട് ഇവരുടെ സർവീസ് സാധനങ്ങൾ നമ്മൾ കൊടുത്തു കഴിഞ്ഞിട്ടാണ് ഭയങ്കര ഡിലേ ആണ്. 2-3 മാസം ഒക്കെ ആയിട്ട് ഓരോരുത്തർ കാത്തിരിക്കുന്ന ആൾക്കാരുണ്ട്. അപ്പൊ അത് എന്തുകൊണ്ടാണെന്ന് ചേട്ടന്റെ ഒരു അഭിപ്രായം എന്തായിരിക്കും? അവിടെ പോയാൽ തന്നെ ഒരു മെയിൻ്റെ ഇല്ല. ഇവര് വന്നിട്ട് നമ്മൾ എന്തെങ്കിലും നമ്മുടെ വണ്ടി എടുത്ത വണ്ടിക്ക് സർവീസിന് വിളിച്ചു കഴിഞ്ഞാൽ അവർ പറയാ, ഏതാ വണ്ടി ചേട്ടാ വേണ്ടത്? അവരിങ്ങോട്ടേക്ക് ചോദിക്കുക, വണ്ടി എങ്ങനെയെങ്കിലും അവർ കൊടുത്തു വിടാനാണ് നോക്കുന്നത്, പുതിയ വണ്ടികൾ കൊടുക്കാനാണ് നോക്കുന്നത്, കൊടുത്ത വണ്ടിക്ക് പരിഹാരം ഉണ്ടാക്കാനല്ല അവർ ഉദ്ദേശിക്കുന്നത്. ഇപ്പം ഞാൻ പല വട്ടം വിളിച്ചിട്ട് ലാസ്റ്റ് ഈ സർവീസിലെ ആ ചെക്കനെ വിളിച്ചിട്ട് കുറച്ച് ചൂടായി. ഇപ്പം വിളിക്കുമ്പോഴത്തേക്ക് എന്നോട് ചോദിക്കുന്നത് ഏതാ ചേട്ടാ വണ്ടി വേണ്ടത്, നിങ്ങൾ ഏത് വണ്ടിയാണ് ഉദ്ദേശിക്കുന്നതൊക്കെയാണ് ചോദിക്കുന്നത്. നമ്മൾ സർവീസിനൊക്കെയാണ് വിളിക്കുന്നത്, എടുത്ത വണ്ടിക്ക് ഒരു പരിഹാരം ഉണ്ടാക്കി തരുവാണ് വിളിക്കുന്നത്. അതിനൊരു മറുപടി അവിടെ ഇല്ല. പിന്നെ ഒരു പ്രാവശ്യം പോയിട്ട് ഞാൻ ചൂടായി, ചൂടായപ്പോഴാണ് ആ ചാർജർ വാങ്ങിയിട്ട് വേറൊരു ചാർജർ തന്നു. ആദ്യം കമ്പനി തന്ന ചാർജർ വന്നിട്ട് 3 മണിക്കൂറിൽ ചാർജ് ആവും ഫുള്ള്, 82 പോയിന്റ് വരും. ഇതിപ്പോ തന്ന ചാർജർ എന്ന് പറഞ്ഞാൽ 8 മണിക്കൂർ വേണം. അപ്പൊ ഒരാള് രാത്രിയിൽ വന്നിട്ട് ഈ മൊബൈൽ ചാർജ് ചെയ്യുന്ന പോലെ ചാർജ് ചെയ്താൽ മാത്രമേ നമുക്ക് ഈ വണ്ടി പകലത്ത് ഉപയോഗിക്കാൻ പറ്റുള്ളൂ. രാത്രി ചാർജ് കുത്തിയിട്ട് കഴിഞ്ഞാൽ അങ്ങനെ ഒന്നും നമുക്ക് പറ്റുമോ? ഒരു യാത്ര പോകുന്ന സമയത്ത് ഈ ചാർജർ എടുത്തു പോകാന്ന് വെച്ചാൽ തന്നെ നടക്കില്ല. അങ്ങനെ ഒരു ബുദ്ധിമുട്ടുകളുണ്ട്. പരമാവധി എത്രയും പെട്ടെന്ന് ഫാസ്റ്റ് ചാർജിങ്ങിലേക്ക് കണ്ടുപിടിക്കാൻ നോക്കുകയാണ് നമുക്ക്. പിന്നെ നമ്മൾ കുറഞ്ഞ സ്പീഡിലേക്ക് പോകല്ലേ ചാർജിങ്. രണ്ടാമത്തെ കാര്യം, ഇതിൽ 3 മോഡ് ഉണ്ട്, ഫസ്റ്റ് മോഡ്, സെക്കൻഡ് മോഡ്, തേർഡ് മോഡ്. ഈ ഫസ്റ്റ് മോഡ് എന്ന് പറയുന്നത് 32 കിലോമീറ്റർ 28 കിലോമീറ്റർ ആണ് വണ്ടി ഓടുന്നത്. ആ അതിൽ ആരും പോകില്ല. ഈ 148,000 ഞാൻ എടുത്തപ്പോ 148,000. ഇനിയിപ്പോ 160 ആയിന്നൊക്കെ പറഞ്ഞിട്ട് ഈ 160 ഒരു വട്ടം വണ്ടി എടുത്തിട്ട് ഈ സൈക്കിളിൽ ചവിട്ടി പോകുന്ന പോലെ സ്പീഡിൽ പോകാൻ ഈ വണ്ടി എടുക്കേണ്ട ആവശ്യമില്ല.
നമുക്ക് നോൺ ലൈസൻസ് കാറ്റഗറിയിൽപ്പെട്ട വണ്ടി എടുക്കാമല്ലോ. അതെ, നമുക്ക് ലൈസൻസ് ഇല്ലാത്ത വണ്ടികളുണ്ട്. ഒരു 25 10 കിലോമീറ്റർ കൂടുതലേ ഉള്ളൂ. ഇൻഷുറൻസ് വേണ്ട, ലൈസൻസ് വേണ്ട, ഒന്നും വേണ്ട. ആ വണ്ടി എടുത്താൽ നമുക്ക് പിന്നെ ഒന്നും മറുപടി പറയാനില്ല. ഇത് ഇത്രയും പൈസ മുടക്കിയിട്ട് ഞാൻ നോക്കുമ്പോ ഈ വണ്ടി ഈ കണ്ട അറിയാം, 5 മാസമായ പുത്ത വണ്ടിയാണ്. വണ്ടി പുതുമയാണ്, പക്ഷെ വണ്ടിയിൽ നോക്കുമ്പോ ഉള്ളു മൊത്തം പോകുക, വണ്ടി ഫുള്ള് ഡാമേജാണ്. കാരണം ഈ ബാറ്ററി 10 വയസ്സ് കൊള്ളില്ല. 35 കിലോമീറ്റർ ഓടുമ്പോഴത്തേക്ക് വണ്ടി ഓഫായി പോകും. ആകെ 35 കിലോമീറ്റർ വണ്ടി ഓടുന്നുള്ളൂ, വണ്ടി ഓഫ് ആവാൻ. പിന്നെ 35 തന്നെ ഞാൻ കൂട്ടി പറയുന്ന, ആകെ 30 കിലോമീറ്റർ മൈലേജ് ഈ വണ്ടിക്ക്. ഈ 30 കിലോമീറ്റർ മൈലേജ് എന്ന് പറഞ്ഞാൽ ഞാൻ ആകെ മാനന്തവാടി പോകുന്നു, മാനന്തവാടി നിന്ന് പായോട് വരുന്നു, ഇത്രയേ ഉള്ളൂ. ഇത് എടുത്തിട്ട് പണമറം പോകാൻ പോലും നമുക്ക് പേടിയാണ്. കാരണം വെച്ചാൽ ഇപ്പൊ പറഞ്ഞാൽ പേടിച്ചിട്ട് ലോക്കൽ ഓട്ടം മാത്രമേ ഉള്ളൂ. ഈ പണമറത്ത് ഇവർ തന്ന ചാർജർ കൊണ്ടുപോയിട്ട് ഞാൻ പണമറത്തെ ഏതെങ്കിലും ചാർജിങ് പോയിന്റിൽ ചാർജ് കുത്താൻ നിന്നാൽ ഞാൻ ഒരു ദിവസം അവിടെ നിൽക്കണം. പിന്നെന്താ, ഒരു 8 മണിക്കൂർ ഞാൻ ആ പോസ്റ്റിന്റെ അടിയിൽ നിൽക്കാൻ എന്നെ കൊണ്ടാവില്ല. അപ്പൊ അതുകൊണ്ട് ഈ വണ്ടി കൊണ്ടുപോകാറില്ല. പിന്നെ കമ്പനിയിൽ ബന്ധപ്പെട്ടിട്ട് അവർ പറഞ്ഞ് ബാറ്ററിന്റെ കംപ്ലൈന്റ് ഉണ്ടാവുമായിരിക്കും, അതിന് നമുക്ക് നിങ്ങൾ കൊണ്ടുപോരെ. പക്ഷെ എന്നാലും 1.5 മാസം കഴിഞ്ഞിട്ട് വണ്ടി കിട്ടും എന്നൊക്കെ അവർ പറഞ്ഞു. അപ്പൊ മെയിൻലി ഈ ബ്രാൻഡ് എടുക്കാൻ എന്താണ് കാരണം? ഇപ്പം കുറെ ബ്രാൻഡ് പറയുന്നുണ്ട്, അപ്പൊ മെയിൻ ആയിട്ടും എടുക്കാനൊരു കാരണം എന്താണ്? എടുക്കാൻ കാരണം വെച്ചാൽ വണ്ടിയുടെ വെളുപ്പം കണ്ട് പറ്റിക്കപ്പെട്ടു ഞാൻ. അതന്നെ നമുക്കിപ്പോ വണ്ടി കുറച്ച് നമ്മൾ ഈ കട്ടലജലിന്റെ ഫീൽഡ് ആയതുകൊണ്ട് ഒരു ചാക്ക് സിമെന്റ് വേണമെങ്കിൽ ഇവരൊക്കെ പറഞ്ഞത് എന്താ, 2 ഗ്യാസ് കുറ്റിയൊക്കെ വെക്കാം, ഇത് സ്പേസ് ഇഷ്ടം പോലെ ഉണ്ട്, നല്ല വെലിയുള്ള വണ്ടിയാണ്, പുല്ലിംഗ് ഉള്ള വണ്ടിയാണൊക്കെ പറഞ്ഞു. അപ്പൊ ഞാൻ നോക്കുമ്പോ ഈ വണ്ടിയിൽ കുറച്ച് സ്പേസ് കാണും, സ്പേസ് കാണുന്നു. അപ്പൊ നമുക്ക് ഒരു ചാക്ക് സിമെന്റ് ആയാലും അങ്ങോട്ട് എന്തെങ്കിലും എടുക്കേണ്ടി വന്നാൽ എടുക്കാന്ന് വെച്ചിട്ട് എടുത്തു. പിന്നെ അത്യാവശ്യം നല്ല പവറും കാണും. പവറാ അവർ പറഞ്ഞത് മെയിൻ ആയിട്ട് തന്നെ. അന്നേരത്തെ ആ സമയത്ത് അവർ പറഞ്ഞത് നല്ല പുല്ലിംഗ് പവർ ഉണ്ടെന്നാ പറഞ്ഞു. അപ്പൊ പുല്ലിംഗ് പവർ ഉള്ളത് കൊണ്ടാണ് ഈ വണ്ടി ഞാൻ എടുത്തത്. അപ്പൊ നോക്കുമ്പോൾ ആ പുല്ലിംഗ് പവർ നമ്മൾ എന്ത് ഉദ്ദേശം ഈ വണ്ടി എടുത്തോ അതിപ്പോ ഇല്ല, വണ്ടിക്ക് ആ പവർ ഇല്ലാണ്ടായി. പവർ ഇല്ലാണ്ടെന്ന് പറഞ്ഞ് പവർ ഉണ്ട്, പക്ഷെ ഒരു ചെറിയൊരു കയറ്റം കയറുമ്പോഴത്തേക്ക് 4 പോയിന്റ് അങ്ങ് പോകുന്നു. 4 പോയിന്റ് എന്ന് പറഞ്ഞാല് 84 പോയിന്റ് ആണ് ഇതിൽ കാണുന്നത്. ഇതിന്റെ സിസ്റ്റം എന്താ പറയുന്നത് എനിക്കറിയില്ല. 84 ആണ്, 84 വോൾട്ടാണ്. ബാറ്ററിയുടെ വോൾട്ട് 84. അതിൽ വന്നിട്ട് നമുക്ക് വന്നിട്ട് 68 വരെ വണ്ടി ഓടും. അതായും വണ്ടി നിൽക്കുവാണ്. ആകെ 14 വോൾട്ടിലാണ് ഈ വണ്ടി ഓടാൻ പറ്റുള്ളൂ. 14 വോൾട്ട് വരെ നമുക്ക് വണ്ടി ഓടിക്കാൻ പറ്റും, ഓടിക്കാൻ പറ്റത്തുള്ളൂ. അപ്പോ അത് തന്നെ നമുക്ക് ഈ മൈലേജ് ഒട്ടും കിട്ടാണ്ടാവുമ്പോഴത്തേക്ക് നമ്മൾ പരാജയപ്പെട്ടു. ഞാൻ ഇതിനെ കുറിച്ച് ഞാൻ തന്നെ എന്റെ സ്റ്റാറ്റസിലേക്ക് ഈ വണ്ടി തല്ലിപ്പൊലിയാണ്, ആരും എടുക്കരുത് എന്നുള്ള ഒരു അഭിപ്രായത്തിലേക്ക് പറയാൻ വേണ്ടി നിന്നാ. അന്നേരത്തെ നമ്മൾ പറ്റിക്കപ്പെട്ടു, കുഴപ്പമില്ല, എടുത്തു വേറെ ആരും എടുത്ത് ഇതിൽ കുടുങ്ങിപ്പോകരുതെന്നുള്ള ഒരു അഭിപ്രായം എനിക്കുണ്ട്. കാരണം വെച്ചാല് ഒന്നുമില്ലാത്തവന് ഈ പൈസ ഇല്ലാത്തവൻ പിന്നെ പിന്നെ പൈസ മുടക്കാൻ പറ്റാത്തവനാണ് ഈ വണ്ടി എടുക്കുന്നത്, ഈ ബാറ്ററി വണ്ടി. കാരണം ഒരു പ്രാവശ്യം മുടക്കാൻ മതിയല്ലോ, ആവശ്യത്തിന് മാത്രം വണ്ടി ഓടിയാൽ മതിയല്ലോ എന്നുള്ള രീതിയാണ്. എനിക്ക് ഈ വണ്ടിനോട് ഒട്ടും താല്പര്യമില്ല. കാരണം വെച്ചാല് വണ്ടി എല്ലാത്തിലും ഷോർട്ടാണ്. കാരണം വന്ന് 35 കിലോമീറ്ററിൽ വന്ന് എവിടെയും പോകാൻ പറ്റില്ല. മാനന്തവാടിക്ക് മാത്രം വണ്ടി എടുക്കാനായിട്ട് 60 മുടക്കേണ്ട ആവശ്യമുണ്ട്. അപ്പൊ മെയിനായിട്ടും നമ്മളിപ്പോ റേഞ്ചിന്റെ പ്രശ്നം പറഞ്ഞിട്ടുണ്ട്. റേഞ്ചിന്റെ പ്രശ്നം അല്ലാതെ ഇപ്പം വേറെ എന്തെങ്കിലും തോന്നിയിട്ടുണ്ടോ? അല്ലാതെ രീതിയിലുള്ള എന്തെങ്കിലും കംപ്ലൈൻസ് ഒക്കെ വന്നിട്ടുണ്ടോ? വേറെ കംപ്ലൈന്റ് പറഞ്ഞാൽ ഈ മഴയത്ത് എന്താ വെച്ചാല് ഇപ്പൊ ഇല്ല, ഈ മഴയത്ത് തന്നെ എന്താ ഈ റിമോട്ട് ഇല്ല, ഈ ബ്ലൂടൂത്തിന്റെ റിമോട്ട് തന്നെ ഓൺ ആവും, തന്നെ ഓൺ ആയിട്ട് തന്നെ ഓൺ അടിക്കും, തന്നെ ഒച്ചപ്പാടൊക്കെയാണ്. ഇത് ഇങ്ങനെ പറഞ്ഞോണ്ടിരിക്കും ബ്ലൂടൂത്ത് ഓൺ ആയി. ആ ഇത് ഇപ്പൊ വെള്ളം ഇത് ഊരിയിട്ടിട്ട് പോകാൻ പറ്റില്ലല്ലോ. പിന്നെ അല്ലെങ്കിലും തന്നെ ഈ സാധനം ഇതിന്റെ കൂടെ ഉള്ളതാണ്. ഊരിയിട്ടിട്ട് പോയാലും ചില സമയത്ത് ഇത് എന്തോ സെൻസറിന്റെ പ്രശ്നം കൊണ്ട് ഇത് തന്നെ വാർത്താനൊക്കെ പറഞ്ഞ് കണക്ട് ആയിക്കൊണ്ടിരിക്കുകയാണ്. സ്വിച്ചുകൾക്ക് ഈ സാധനത്തിൽ ചെറിയൊരു കംപ്ലൈന്റ് ഉണ്ട്. ഇപ്പൊ നമ്മളിപ്പോ ഈ ബാറ്ററി ഈ സംഭവം ഈ വണ്ടി മറ്റു വണ്ടികൾ എങ്ങനെയാണ് അറിയാം? ഈ വണ്ടി ഇപ്പൊ താക്കോലിട്ടിട്ട് ഈ ഈ ക്ലച്ച് അല്ലെങ്കിൽ ഇവിടുത്തെ സ്റ്റാർട്ടറിന്റെ ഏതെങ്കിലും ഒന്ന് നിൽക്കാൻ മാത്രം വണ്ടി റണ്ണിങ്ങിലാവും, പാർക്കിംഗ് മാറും. അപ്പൊ ഈ ചില സമയത്ത് എന്താ വെച്ചാൽ ഈ വണ്ടി പാർക്കിങ്ങിൽ തന്നെ കിടക്കുന്നത്, പാർക്കിംഗിൽ നിന്ന് വിട്ടുപോകുന്നുണ്ട്, പക്ഷെ വണ്ടി ഓടില്ല. ചില സമയങ്ങളിൽ പാർക്കിംഗ് മാറുന്നുണ്ട്. ഇപ്പൊ ഇത് എടുത്തു, ഇത് പാർക്കിംഗ് മാറി, പക്ഷെ ആശ്രിട്ട് കൊടുത്താൽ വണ്ടി പോകും. ഇപ്പൊ പോകും, ഇപ്പൊ പോകുന്നുണ്ടെന്ന് തോന്നുന്നു, ഇപ്പൊ പോകുന്നുണ്ട്, ചില സമയത്ത് പോകുന്നില്ല. അപ്പൊ അങ്ങനെ നമ്മൾ ഓവർടേക്ക് ചെയ്ത് എന്തെങ്കിലും ഒന്ന് പാഞ്ഞു പോകുന്ന സമയത്തൊക്കെ ഈ വണ്ടി ഓടുന്നില്ല. അങ്ങനെ ഒരു കംപ്ലൈന്റ് വണ്ടി ഇവിടെ ലൈറ്റ് ഒക്കെ തെളിയുന്നുണ്ട്, ഒരു കുഴപ്പമൊന്നുമില്ല. സംഭവം എന്താ വെച്ചാല് നിന്ന് പോവും. നമുക്കിപ്പോ ഈ വണ്ടിനെ കുറിച്ച് കുറ്റം പറഞ്ഞിട്ട് നമുക്ക് ഒന്നും നേടാനില്ല. പക്ഷെ നമ്മുടെ ഇത് ഒരിത്രം പൈസ കൊടുത്ത് നമുക്ക് പറയാലോ, നമുക്ക് റൈറ്റ്സ് ഉണ്ട്. അങ്ങനെ ഒരു ഇതുണ്ട്. രണ്ടാമത്തെ പോരായ്മ എന്ന് പറഞ്ഞാൽ ഒരാളെ പുറകിലേക്ക് കയറ്റാൻ പറ്റി വണ്ടിയല്ല. അണപ്പുറത്ത് കയറുന്ന പോലെ കയറണം നമ്മളല്ലെങ്കിൽ നല്ല ആരോഗ്യമാണായിരിക്കും ഇവിടെ ഇരിക്കുന്നത്. പിന്നെ ബലം പിടിച്ചിരുന്നാൽ മാത്രമേ ഒരാൾക്ക് ഇതിൽ കയറാൻ പറ്റും.
അതൊരു പ്രശ്നമാണ്. പക്ഷെ അതിൽ നല്ല മെയിൻ ആയിട്ടുള്ള പ്രശ്നം എന്ന് പറയുന്നത് ബാറ്ററി ഒട്ടും മൈലേജ് ഇല്ല. ബാറ്ററിയുടെ മൈലേജ് എന്ന് പറഞ്ഞാൽ ഇല്ല ഇത്. അപ്പൊ ഇതിന്റെ സർവീസ് കറക്റ്റ് കാര്യങ്ങളൊക്കെ സർവീസ് ഒന്നും പോരാ. സർവീസ് ഒന്നും വിളിച്ച് കാര്യങ്ങൾ ചോദിച്ചാൽ പോലും ഇതുവരെ ഇതിന്റെ വണ്ടി വാങ്ങിയതിന്റെ പേപ്പർ പോലും അവർ എനിക്ക് തന്നിട്ടില്ല. വണ്ടി വാങ്ങിയതിന്റെ ഒരു പേപ്പറുണ്ട്, അത് തന്നിട്ടില്ല. അപ്പൊ ഇന്നാള് പോയിട്ട് ഒരു മാസം മുമ്പ് പോയിട്ട് ഈ പേപ്പർ ചോദിച്ചപ്പോ ഉണ്ട്, ഞാൻ തപ്പി എടുത്തു തരാന്ന് പറഞ്ഞു. ഇതുവരെ എടുത്തു തന്നിട്ടില്ല. അപ്പൊ എന്ത് കാര്യമായാലും നമ്മൾ പോയാൽ തന്നെ ഒരു ദിവസം സർവീസിന് പോയപ്പോണ്ട് ഇതിന്റെ രണ്ട് നെട്ടും ബോർഡ് അഴിച്ച് അത് അഴിച്ചുകൊണ്ട് ഫിന്നെയും പിറ്റാക്കി തന്നു. അതുകൊണ്ട് എന്താ വിധ മൈലേജ് കൂടിയെന്ന് എനിക്ക് ഒരു പിടിയും കിട്ടിയില്ല. അത്രേ ചെയ്തിട്ടുള്ളൂ. പിന്നെ ഈ ബിൽഡ് ക്വാളിറ്റി ഒക്കെ ഇതിന്റെ എങ്ങനെയാ തോന്നിയിട്ടുള്ളത്? ഇതിന്റെ വണ്ടിയുടെ സ്ട്രോങ് ബോഡി ക്വാളിറ്റി ഒക്കെ എന്ന് പറഞ്ഞാൽ സ്ട്രോങ് ഉണ്ടെന്ന് തോന്നുന്നു. കുറച്ച് സ്ട്രോങ് ഉണ്ട്. കാരണം വെച്ചാൽ ഈ വണ്ടി രണ്ട് വട്ടം സ്റ്റാൻഡ്, അതായത് ഈ സ്റ്റാൻഡ് കണ്ടോ, ഈ സ്റ്റാൻഡ് ഈ വണ്ടിയിലെ സ്റ്റാൻഡ് ഇങ്ങനെ അറ്റത്ത് ഒരു ബോൾ പോലെയായിരുന്നു. ഇത് വണ്ടി എവിടെ വെച്ചാൽ വണ്ടി നിൽക്കൂല. പിന്നെ ഇതേപോലെ കുത്തനെയായിരുന്നു. ഈ കുത്തനെയായപ്പോ എന്താ, ഈ വണ്ടി തന്നെ അങ്ങ് പോവായിരുന്നു മുന്നോട്ട്, ഇല്ലെങ്കിൽ മറിഞ്ഞു വീഴുമായിരുന്നു. അപ്പൊ ഞാനത് മുറിച്ച് കളഞ്ഞ അവിടെ ആ സ്റ്റാൻഡ് കണ്ടോ. ഇന്നലെ വണ്ടി ഒരു ഇങ്ങനെ നിൽക്കുള്ളൂ, മറ്റേത് ഇങ്ങനെ ഇത്രയും കുത്തനെയായിരുന്നു. ഒന്ന് അങ്ങോട്ടേക്ക് മറിയില്ലെങ്കിൽ ഇങ്ങോട്ടേക്ക് മറിയും. അപ്പൊ അതുകൊണ്ട് സ്റ്റാൻഡ് ലെസ് ഞാൻ മുറിച്ച് കളഞ്ഞു. അതുകൊണ്ട് ഈ ബോഡി നല്ല സ്ട്രോങ് ആണ് ഉള്ളത്. ഒരു ഇതുണ്ട് എന്ന് വെച്ചാൽ രണ്ടു വട്ടം മൂന്നു വട്ടം വണ്ടി മറിഞ്ഞിട്ട് ഈ വണ്ടിക്ക് ഒന്നും പറ്റിയില്ല. ഒന്നും പറ്റിയിട്ടില്ല. ബോഡി സ്ട്രോങ് ഉണ്ട്. അതൊരു ഇത് മാത്രം, ആ ഒരു ഇത് മാത്രം. അതെ, ഇതിലൊരു മെച്ചം ഞാൻ കാണുന്നു. അതെ, കാണുന്നു. പിന്നെ മറ്റുള്ള വണ്ടിയൊക്കെ കുറച്ച് ഈ ഉള്ളിൽ ബെൽറ്റിയുടെ കഴിഞ്ഞിട്ട് കുറച്ച് സ്പേസ് ഉണ്ട്. ഈ വണ്ടിക്ക് അതില്ല. അതെ. ഇപ്പൊ ഒക്കിനാവയ്ക്ക് ഞാൻ കണ്ടിട്ട് നമ്മുടെ ഒരു സുഹൃത്തിന്റെ അടുത്ത് വണ്ടി ഉണ്ട്, അതിൽ കുറച്ച് സ്പേസ് ഉണ്ടായിരുന്നു. ഇതിൽ സ്പേസ് ഒട്ടില്ല. ഓക്കെ. പിന്നെ ഞാൻ മെയിനായിട്ട് കാര്യം ചോദിക്കാൻ വേണ്ടി ഇരിക്കുന്നത് വെച്ചാൽ, നമ്മൾ ഞാൻ ഇപ്പം ഒരുപാട് എൻക്വയറീസ് നമുക്ക് വരാറുണ്ട്. നമുക്ക് ഒരുപാട് ആൾക്കാർ നമ്മളെ വിളിച്ച് കസ്റ്റമേഴ്സ് വിളിച്ച് പറയാറുണ്ട്. അപ്പം വേറൊരു ആൾ നമ്മുടെ അടുത്ത് ഇങ്ങനെ പറഞ്ഞ എല്ലാവരും പീഡിയ പുള്ളി പബ്ലിക്കായിട്ട് ഇട്ടിട്ടുണ്ട്, നമുക്ക് ഈ കൊമാക്കിൻ്റെ വണ്ടി എടുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഓൾറെഡി നമ്മൾ ടാക്സ് അടക്കമാണ് നമ്മൾ പൈസ കൊടുക്കുന്നത്, അവർക്ക് ഷോറൂമിൽ കൊടുക്കുന്നത്. പക്ഷേ അത് കഴിഞ്ഞിട്ടും ഒരു ഇമ്പോർട്ട് വെഹിക്കിളിൻ്റെ ഒരു ടാക്സ് എന്ന് പറഞ്ഞിട്ടൊരു പേപ്പർ വരാറുണ്ട്. അങ്ങനത്തെ എന്തെങ്കിലും നമുക്ക് വന്നിട്ടില്ല. നമ്മളിപ്പോ വണ്ടി രജിസ്റ്റർ ചെയ്തിട്ട് നമുക്ക് നമ്പർ അടക്കം വണ്ടി നമുക്ക് തന്നിട്ട്, വണ്ടി നമുക്ക് കിട്ടി കഴിഞ്ഞ ശേഷം 2500 രൂപയോളം നമുക്ക് പിന്നെ നമ്മള് പേ ചെയ്യണം പറഞ്ഞിട്ട് ഒരു ടാക്സ് വന്നിട്ടുണ്ട്. അത് രണ്ടാമത്തെ എന്നോട് ആദ്യം തന്നെ വാങ്ങിന്നാ തോന്നുന്നത്. കാരണം ചില ആദ്യം എന്നോട് പറഞ്ഞത് വെച്ചിട്ട് ഈ ടാക്സ് പറഞ്ഞിട്ടില്ല. എന്നോട് ഞാൻ വണ്ടി ബുക്ക് ചെയ്ത സമയത്ത്, ഞാൻ വണ്ടി ബുക്ക് ചെയ്തിട്ട് ഒരു വർഷം മുമ്പാണ്. അപ്പൊ ഞങ്ങൾക്ക് വണ്ടി കിട്ടിയത് ഒരു 5 മാസം മുമ്പാണ് വണ്ടി കിട്ടിയത്. അപ്പോ ആ സമയത്ത് ഈ ടാക്സ് ഇല്ലായിരുന്നു, നിങ്ങൾ പറഞ്ഞ ടാക്സ് ഇല്ലായിരുന്നു. പിന്നെ ഞാൻ വണ്ടി എടുക്കാൻ പോയപ്പോ ഇവർ പറഞ്ഞ് ഒരു ടാക്സും കൂടി വന്നിട്ടുണ്ട്. ആ 2000 ചില്ലറയും കൂടി ഇതിൽ ഒന്ന് പറഞ്ഞിട്ട് ആ പൈസയും കൂടി കൂട്ടി മേടിച്ചു തന്നു. മേടിച്ച് നിങ്ങൾ കൊടുത്തായിരുന്നല്ലേ? ആവശ്യമില്ലെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിനെക്കുറിച്ച് നമുക്ക് അറിയുന്നില്ല. എന്നോട് ആ പൈസ അവർ വാങ്ങിയിട്ടുണ്ടായിരുന്നു, ഓൾറെഡി മേടിച്ചിട്ടുണ്ടായിരുന്നു. അന്നേരം പിന്നെ വാങ്ങേണ്ട ആവശ്യം വരുന്നില്ല പ്രത്യേകിച്ച്. പിന്നെ ഇതിന്റെ മെയിൻ ആയിട്ട് നമ്മൾ ഈ ബാറ്ററി വെക്കുന്ന ആ ഒരു പോർഷൻ ഉണ്ടല്ലോ, അടിഭാഗം, അടിഭാഗത്ത് നമുക്ക് കാണുമ്പോൾ പെട്ടെന്ന് ബാറ്ററി താഴേക്ക് വീണ് പോകുന്നുള്ളൊരു സ്ട്രോങ് ഇല്ല. നമുക്ക് വെൽഡിങ് കാര്യങ്ങളൊക്കെ അറിയുന്നതുകൊണ്ട് ഞാൻ ഒരു ചെറിയൊരു വെള്ളത്തിൽ അവിടെ വെൽഡ് ചെയ്യാനുള്ളൊരു കാൽക്കുലേഷൻ ഞാൻ ഇപ്പോൾ ഉണ്ട്. കാരണം ചില രണ്ട് ക്ലാമ്പ് മാത്രമേ ഉണ്ട്. ഇതിന് ഈ ബാറ്ററിക്ക് ഒരു 15 കിലോ ഉണ്ടാവും, 15 കിലോയുടെ അടുത്ത് ഉണ്ടാവും ഈ ബാറ്ററി. അത് 4 കട്ടറിലേക്ക് കയറി ഇറങ്ങുമ്പോൾ, പടയണ വീഴുമ്പോൾ 15 കിലോയുടെ ബാറ്ററി ഒരു കട്ടറിലേക്ക് ചാടുമ്പോൾ അത് 30 കിലോ അല്ലെങ്കിൽ 28 കിലോയുടെ വെയിറ്റിലേക്ക് വരും. ഒരു ചാട്ടം വരുമ്പോൾ നമ്മൾ തന്നെ ഇപ്പോൾ 50 കിലോ വെയിറ്റ് ആണെങ്കിൽ നമ്മൾ ഒരു സ്ഥലത്ത് ഒരു തൂക്ക് മിസിലിൽ പോയിട്ട് ചാടിക്കഴിഞ്ഞാൽ ചിലപ്പോൾ നമ്മൾ 80 കിലോ വരെ ചാടാൻ പറ്റും, വെയിറ്റ് കൊടുക്കാൻ പറ്റും. അങ്ങനെ വരുമ്പോൾ ആ ക്ലാമ്പിന് ഒരു പിടുത്തം എനിക്ക് കാണുന്നില്ല. അതിന്റെ ഫൗണ്ടേഷൻ പോരാ, ഈ ബെൽറ്റ് വെക്കാനുള്ള ഒരു ഫൗണ്ടേഷൻ അവിടുത്തെ പോരാ. പിന്നെ രണ്ടാമത്തെ പറഞ്ഞാൽ നിങ്ങൾക്ക് കാണാം ഈ സാധനം, ഈ ഒരു സ്പേസ് ആണ് ഉള്ളത്. ഇവര് ഇതിലാകെ തരുന്നത് ഈ രണ്ട് സ്പോഞ്ച് മാത്രം. ഈ സ്പോഞ്ച് എന്ന് പറഞ്ഞാൽ ഒരു കട്ടറിൽ ചാടി ഇതെല്ലാം ഇപ്പോൾ പുറത്ത് കിടക്കുന്ന, ഇവര് കമ്പനി നമുക്ക് വെച്ച് തരുന്ന, ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇത് ഇങ്ങനെ വെക്കുന്നുണ്ട്. പക്ഷെ ഈ സ്പോഞ്ച് കണ്ടില്ല, ഇത് തന്നെ ചാടി ഇങ്ങനെ പുറത്തേക്ക് വരും. അപ്പം ബാറ്ററി ഇവിടെ പ്ലേ ആണ്. ഈ ബാറ്ററി ഇങ്ങനെ പ്ലേ ആയി കഴിഞ്ഞാൽ ഈ സാധനം, ഈ ബാറ്ററിക്ക് ഒരു പ്രശ്നമാണ് എൻ്റെ ഒരു അഭിപ്രായം. കാരണം എടുത്തെടുത്ത് ചാടുവാണ്, പാക്കിങ്ങിൽ ടൈറ്റായി നിൽക്കുവാണെങ്കിൽ കുഴപ്പമില്ല. ഈ വണ്ടി ഇങ്ങനെ കട്ടറിലേക്ക് ചാടുമ്പോൾ ഈ ഈ ബാറ്ററി അടക്കം ഇങ്ങനെ എടുത്ത് കുഴുങ്ങുവാൻ. വണ്ടിക്ക് ഒരു ഡാമേജ് വരാൻ സാധ്യത കൂടുതലാണ് ഞാൻ കാണുന്നത്. നമുക്ക് ഈ വണ്ടി എനിക്ക് ഒരു 2 ആഴ്ചക്ക് കിട്ടിയപ്പോ തന്നെ വണ്ടി വേണ്ടാർന്നു തോന്നിപ്പോയി. അതുകൊണ്ട് പിന്നെ ഇതിനെ കുറിച്ച് ഒന്നും
നമുക്ക് കൂടുതൽ അന്വേഷിക്കേണ്ട ആവശ്യമില്ല, അന്വേഷിക്കേണ്ട ആവശ്യം വന്നിട്ടില്ല. കാരണം വെച്ചാല് നമ്മള് കൂടുതൽ ഈ ബാറ്ററി എന്ന് പറഞ്ഞാൽ അതാ പറഞ്ഞില്ല, ഞങ്ങൾ 5 വണ്ടി എന്റെ വീട്ടിൽ കിടപ്പുണ്ട്, ഇതിന് ലാഭത്തിന് വേണ്ടിട്ടാണ് എടുത്തത്, ബാറ്ററി ലാഭത്തിന് വേണ്ടിട്ട് എടുത്ത. അപ്പോ ചേട്ടന് ലാസ്റ്റ് നമുക്ക് എന്താണ് പറയാനുള്ളത് ഈ കമ്പനിക്കാരോട്? കമ്പനിക്കാരോട് പറയാനുള്ളത് വെച്ചാല് പൈസ ഇപ്പൊ അവര് ഇങ്ങനെ കൂട്ടിക്കൂട്ടി പോകുന്നുണ്ട്, കസ്റ്റമർ കൂടുന്നതിനനുസരിച്ച് പൈസ അവർ കൂട്ടുന്നുണ്ട്. അല്ലാണ്ട് വണ്ടി ക്വാളിറ്റിയിലേക്ക് അവർ മാറണം, പൈസ വാങ്ങിക്കോട്ടെ കുഴപ്പമൊന്നുമില്ല, ചിലപ്പോൾ നമ്മൾ ആദ്യമായിട്ട് പറ്റിക്കപ്പെട്ടതായിരിക്കും. കാരണം വെച്ചാൽ ഇപ്പോൾ ഏത് സ്റ്റേജിലും ഒരു ചെറിയ ആദ്യത്തെ ഒരു വണ്ടിക്കൊക്കെ നല്ല ക്വാളിറ്റി ഉണ്ടാവും വയ്യ, ഇത് ആദ്യത്തെ വണ്ടിക്ക് മോശമാണ്. ഇനി ചിലപ്പം ഇതിൻ്റെ പരിഗണന വെച്ചിട്ട് ചിലപ്പോൾ അവർ നല്ല വണ്ടിയൊക്കെ ഇറക്കട്ടെ എന്നുള്ളതാണ്. കാരണം വെച്ചാല് നോക്കണം, വണ്ടി നോക്കണം. നമ്മളിപ്പോ അത്യാവശ്യം ഇച്ചിരി പൈസ എന്റെ അടുത്തുണ്ട്, അതുകൊണ്ട് ഞാനത് പുറത്തുപോട്ട് പോയി. ഈ പാപ്പൊട്ടണൊക്കെ എടുത്തിട്ട് എന്നെ ഈ എണ്ണടിക്കുന്ന പൈസ ലാഭിക്കാൻ വേണ്ടിട്ടായിരിക്കും, ചിലപ്പോൾ മക്കൾക്ക് ചെലവാക്കാൻ വേണ്ടിട്ടായിരിക്കും ഈ വണ്ടി എടുക്കും. അതന്നെ നമ്മളിപ്പോ ഒരു വർഷം കൂട്ടി നോക്കി കഴിഞ്ഞാല് ഒരു ദിവസം 100 രൂപ അടിക്കുന്നതാണെങ്കിൽ 30,000 രൂപയുടെ എണ്ണയായി. അപ്പൊ ആ പൈസ ലാഭിക്കാൻ വേണ്ടിട്ടാണ് ഇവൻ ഒന്നിച്ച് പൈസ മുടക്കുന്നത്. ഇതിനായിട്ടാണ് നമ്മൾ പൊതുവെ, ഇപ്പൊ അതും കൂടി ഇല്ല. ഞാൻ ഈ ചാർജ് കുത്തി ഇവിടെ തന്നെ നോക്കി നിൽക്കുന്ന പറഞ്ഞാൽ നമുക്ക് ഒട്ടും ഇത് ജയിക്കാൻ പറ്റുന്ന സംഭവമല്ല. അപ്പോ ഈ ഇപ്പൊ അവര് പറയുന്നത് വെച്ചാൽ ഞാൻ പോയി പറയുമ്പോഴത്തേക്ക് ഈ വണ്ടി എടുത്തിട്ട് 5 മാസം ആയിട്ടുള്ളൂ, അവർ പറയാണ് നിങ്ങൾ വേറെ വണ്ടി പുതിയ വണ്ടി ഇറങ്ങിയിട്ടുണ്ട് ഈ കൊമാക്കിയുടെ തന്നെ, ബാറ്ററി ഒക്കെ ഇതിനേക്കാൾ നല്ല ഹൈയസ്റ്റ് എന്റെ പറയുന്നത്. ഏത് 5 മാസം ആയ വണ്ടി ഞാൻ വിറ്റിട്ട് വേറൊരു വണ്ടി എടുക്കാനാണ് അവർ എന്നെ മോട്ടിവേറ്റ് ചെയ്യുന്നത്, അത് നടക്കുന്ന കാര്യമാണ്. അപ്പൊ ഞാൻ പറഞ്ഞു ഈ വണ്ടിക്ക് ഇപ്പൊ പകുതി പൈസ പോലും കിട്ടാൻ ചാൻസ് ഇല്ല, ഇല്ലല്ലോ കിട്ടൂല, പകുതി പൈസ പോയിട്ട് 30,000 രൂപ പോലും കിട്ടൂല, ഇല്ലെങ്കിൽ ആരെങ്കിലും എടുത്താലേ ഉള്ളൂ, അത്രേ ഉള്ളൂ. അപ്പം പിന്നെ നമ്മൾ പിന്നെ പുതിയ എടുത്ത് പിന്നെ പൈസ പോകും. അതെ അതെ, ഇതിപ്പോ ബാക്കി ബോഡി എന്തോ ആയിക്കോട്ടെ, ബോഡി അവർ വന്നിട്ട് ഈ മൈലേജ് കൂട്ടാൻ വേണ്ടിട്ട് ബോഡി എല്ലാം ഫൈബർ ആക്കിയിട്ടുണ്ട്, അത് നമുക്ക് കുറ്റം പറയാനില്ല. പക്ഷെ ഈ വണ്ടി ഓടിയാൽ മതി, ഒരു 70 കിലോമീറ്റർ ഇങ്ങനെ അവർ 120 കിലോമീറ്ററാ പറയുന്നത്, 50 കിലോമീറ്റർ ലെസ് ചെയ്ത് വന്നു, ഒരു 70 കിലോമീറ്ററിന് വണ്ടി ഓടും. 80 സാധാരണ കിട്ടുന്ന ആളുകൾ പറഞ്ഞിട്ടുണ്ട്, ഇത് മോഡലാന്നുള്ള എനിക്കറിയില്ല, പക്ഷെ 80 കിലോമീറ്റർ ഒക്കെ കിട്ടുന്നതായിട്ട് പറയുന്നുണ്ട്. വണ്ടി 80 പോയിട്ട് ഇല്ല, എന്തായാലും നിങ്ങൾ വേണമെങ്കിൽ നിങ്ങൾ ഇപ്പോ ഇത് വണ്ടി കൊണ്ട് കുറെ ട്രയൽ നോക്കുന്ന ആളല്ലേ, എന്തായാലും ഞാനൊന്ന് കൊണ്ടുപോയിട്ട് ജസ്റ്റ് ഒന്ന് നോക്കാം. ഒരാളെ കുറ്റം പറഞ്ഞതായിട്ട് വണ്ടിയുടെ കുറ്റം പറഞ്ഞതായിട്ട് വേണ്ട, നിങ്ങൾ വേണമെങ്കിൽ കൊണ്ടുപോയി, പക്ഷെ കൊണ്ടുപോകുമ്പോ എവിടെയെങ്കിലും ബന്ധുക്കാർ വീടിന്റെ ഒന്ന് ചാർജ് ചെയ്യാനുള്ള സപ്പോർട്ടും കൂടി ചാർജ് ചെയ്യാനുള്ള നോക്കണം, അല്ലെങ്കിൽ ചിലപ്പോൾ നമ്മൾ കൊണ്ടുപോയിട്ട് വണ്ടി വീട്ടിൽ കൊണ്ടുവരാൻ വണ്ടി കയറ്റി കുടുങ്ങി പോകാനുള്ള ചാൻസസും കൂടുതലാണ്. അപ്പൊ എന്തായാലും ഞാനിപ്പോ ഇവിടുന്ന് പോയിട്ട് ഇവിടുന്ന് 18 കിലോമീറ്റർ വീട്ടിലേക്കുണ്ട്, അവിടെ പോയതിന് ശേഷം ചാർജ് ചെയ്ത് നമ്മൾ കുറ്റാടി ചോരം ഒന്ന് കയറി നോക്കാം എങ്ങനെയാണ് സ്ഥിതി എന്നുള്ള കാര്യത്തിൽ, അപ്പോൾ നമുക്കൊരു മനസ്സിലാകും. കസ്റ്റമർ റിവ്യൂ അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെയാണ് അറിയാനുള്ളത് ചേട്ടാ. അതെ, വണ്ടിയെ കുറിച്ചിട്ട് വണ്ടി എന്നാലും ബാറ്ററി അതിൻ്റെ പോരായ്മയുണ്ട്, ബാറ്ററി 30 കിലോമീറ്റർ വണ്ടി ഓടിയാൽ പോരാ, അതിൻ്റെ പോരായ്മയുണ്ട്. എങ്ങനെയാലും ഒരു 70-80 കിലോമീറ്റർ എങ്കിലും മൈലേജ് കിട്ടണം നമുക്ക്, ഒറ്റ ചാർജിങ് ഇല്ല, ഇല്ലെങ്കിൽ അതുകൊണ്ട് ഉപകാരമില്ല എന്നാ എൻ്റെ ഒരു അഭിപ്രായം. അല്ലെങ്കിൽ 10 കിലോമീറ്ററിലേക്ക് എന്തെങ്കിലും ജോലിയുള്ളത് മാത്രം ഇവിടുന്ന് കൊണ്ടിട്ട് അവിടെ ചാർജ് കുത്തിയിട്ട് ജോലി ചെയ്യുക, വൈകുന്നേരം അങ്ങനെ എടുത്തു പറയാം, നമുക്ക് അങ്ങനെ പറ്റില്ലല്ലോ, അതൊരിക്കലും പറ്റുന്നൊരു കേസറ്റല്ല. വണ്ടിയിൽ കുറച്ച് പോരായ്മയാണ്, വണ്ടി ഒരു ഗംഭീര വണ്ടിയാണ്, കാണുമ്പോൾ ഒരു നല്ല ഹൈറ്റ് വെയിറ്റ് ഒക്കെ ഉള്ള വണ്ടിയാണ്, പക്ഷേ അത് പവറും ഉണ്ട്, പവർ നല്ല പവർ ഉണ്ട് കേട്ടോ, ഒരു രക്ഷയില്ല. ഞാൻ നേരത്തെ ഇതിന്റെ ഷോറൂം റിവ്യൂസ് ഒക്കെ ചെയ്തിട്ടുണ്ട്, പവറുണ്ട്, നല്ല പവറാണ്, നല്ല ചാട്ടമുള്ള വണ്ടിയാണ്. രണ്ടുപേരും ചെറിയൊരു ഈ വണ്ടി ഇപ്പൊ പുറകിലിരിക്കുന്ന ആൾക്കാർ പറഞ്ഞാൽ ഈ കാലിന്റെ സീറ്റ് കണ്ടില്ലേ, ഇങ്ങ് കേറിപ്പോയി, കുറച്ച് താന്നു നിൽക്കണമായിരുന്നു, ഇത് കേറിയത് കൊണ്ടെന്ന് വെച്ചാല് ഈ പെണ്ണുങ്ങളായാലും ആണുങ്ങളായാലും ഇങ്ങനെയാണ് നമ്മള് നമ്മളെക്കാൾ മുകളിലോട്ട് കാല് ഇങ്ങ് കൊഞ്ഞിപ്പോവാ. അതേപോലെ തന്നെ ഫ്രണ്ടും അങ്ങനെ തന്നെയാണ്, നമ്മള് കുറച്ച് ഹൈറ്റ് ഉള്ളവർക്ക് അവര് പറയുന്നത് ഈ കാല് ഇവിടെ നീട്ടി വെക്കാനാ പറയുന്നത്, അങ്ങനെ നീട്ടി വെച്ചിട്ട് വണ്ടി ഓടിക്കുമ്പോഴത്തേക്ക് ഈ പോലീസുകാരൻ തന്നെ കൈ കാണിക്കും, കാരണം വെച്ചാല് നീ എന്ത് വണ്ടിയാണ് ഓടിക്കുന്നൊക്കെ ചോദിക്കും, കാരണം നമ്മളെന്തോ ആ ഒരു വേറെ രീതിയിൽ വണ്ടി ഓടിക്കുന്ന പോലെ ആയിരിക്കും അവർ ഉദ്ദേശിക്കും, തോന്നുന്നു. അപ്പൊ അങ്ങനെ ഇതുണ്ട്, പിന്നെ പെണ്ണുങ്ങൾക്ക് അവച്ച് വെച്ചിട്ട് ഇവിടെ ഇരിക്കാൻ പറ്റില്ല കേട്ടോ, പെണ്ണുങ്ങൾ മാക്സിമം ഈ വണ്ടി എടുക്കാണ്ടിരിക്കുന്നതാണ്. പിന്നെ ഇവിടെ ഒരു ഇത് കൊടുക്കാന്ന് ചേട്ടാന്ന് മാത്രമല്ലേ? അതെ അതെ, ഇതിൽ നിന്നും താഴ്ന്നു പോയായിരുന്നു കേട്ടോ, ഇതിപ്പോ ഞാൻ വെൽഡ് ചെയ്തിരിക്കുക, ഈ വെൽഡിങ് കണ്ടോ, ഇത് ഇതിങ് താഴ്ന്നു താഴോട്ടായി പോയി, ഇത് ചവിട്ടാൻ പറ്റില്ലായിരുന്നു. അപ്പൊ ഞാനിത് ഇതായി ഇവിടെ വെൽഡ് ചെയ്തിട്ട് ഞാനിത് നേരാക്കി വെച്ചിരിക്കുകയാണ്, 5 മാസം ആയിട്ടുള്ള വണ്ടി. അപ്പൊ ഇനി ഇത് എടുക്കുന്ന ആളുകൾ എടുക്കാൻ വിചാരിച്ചിരിക്കുന്ന ആളോട് എന്താണ് പറയാനുള്ള ചേട്ടന്? എടുക്കാൻ വിചാരിക്കുന്ന അവര് കമ്പനി ഒരു ഗ്യാരണ്ടി ഈ വണ്ടിക്ക് പറയുന്നില്ല, നിങ്ങൾക്ക് വണ്ടിനോട് പൊരുത്തപ്പെട്ടു പോകണം, വണ്ടി ഇത് നമ്മൾ എടുത്ത് കുടുങ്ങി
നമ്മൾ തന്നെ അത് സ്വന്തം കയ്യെന്ന് പോകുന്ന രീതിയിൽ ഒരു താല്പര്യത്തോടെ ഈ വണ്ടി എടുക്കുകയാണെങ്കിൽ എടുക്കാം. പിന്നെ രണ്ടാമത്തെ കാര്യം, പെണ്ണുങ്ങൾ ഒട്ട് ഈ വണ്ടി എടുക്കാണ്ടിരിക്കുന്നതാണ്. പെണ്ണുങ്ങൾക്ക് ആയിട്ട് ഓടിക്കാൻ പറ്റുന്ന വണ്ടിയല്ലത്, കാരണം അവർക്ക് ഈ കാല് രണ്ടും അവിടെ നിലത്ത് കുത്താൻ പറ്റില്ല, ഈ സീറ്റ് സ്പേസ് കൂടുതലാണ്. അപ്പോൾ കാല് ഇങ്ങനെ കവച്ച് രണ്ട് ഭാഗത്തേക്ക് കാൽ വെക്കുമ്പോഴത്തേക്ക് എത്തുന്നില്ല. അപ്പോൾ അത് ഒരു കാര്യമാണ്, അവർക്ക് കംഫർട്ടബിൾ അല്ല. അല്ലല്ല, ഈ വണ്ടി ഇതിൻ്റെ വേറെ വണ്ടി വന്നാൽ അത് എടുക്കുന്നതാണ് നല്ലത്. കാരണം നമ്മൾ എൻ്റെ വൈഫിനോട് ഞാൻ പറഞ്ഞു, വണ്ടി ഒന്ന് ഓടിക്കാൻ വേണ്ടി നോക്കുമ്പോൾ അവർക്ക് ഒരു വണ്ടി ഒരു അൺകംഫർട്ടബിൾ ആണ്. അതെ അതെ, കണ്ടീഷനല്ല. പിന്നെ രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ, കമ്പനിയോട് എനിക്ക് പറയാനുള്ളത്, ഈ ഈ വണ്ടിക്ക് വന്നിട്ട് ബാറ്ററിയുടെ ചാർജിങ് ഒരു 70 km എങ്കിലും ദേടുമോട് ഒരു 50 കിട്ടിയാലും പിന്നെയും നമുക്ക് ഒരു മെച്ചം ഉണ്ടാകും. 30 km എന്ന് പറഞ്ഞാൽ നമുക്ക് ഒന്നും ഇത്രയും പൈസ മുടക്കിയിട്ടാണ്. പൈസ ഒരു വന്നിട്ട് ഒരു 80 തന്നു തരുവാണെങ്കിൽ നമ്മൾ ഇതൊന്നും പറയില്ല. അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെയാണ് പറയാനുള്ളതെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഈ കമ്പനി ഇതിനെ കുറച്ച് സർവീസിൻ്റെ കാര്യം, മെയിനായിട്ടും കൊമാക്കിയുടെ സർവീസിനെ പറ്റിയിട്ട് ഒരുപാട് കംപ്ലൈൻസ് ഇങ്ങനെ വരാറുണ്ട് നിരന്തരമായിട്ട്. അപ്പം അങ്ങനെയുള്ള സർവീസിൻ്റെ കാര്യങ്ങൾ കറക്റ്റായിട്ട് ചെയ്യുകയാണെങ്കിൽ, കൊമാക്കിയുടെ വണ്ടിയെ പറ്റി നമ്മൾ കുറ്റം പറയുന്നില്ല, വണ്ടി അന്യായ പവറാണ്. നമ്മൾ കൊടുക്കുന്ന സമയത്ത് നല്ല രീതിയിൽ രണ്ടുപേരെയൊക്കെ വെച്ചിട്ട് കയറ്റം, എത്ര വലിയ കയറ്റം കയറിപ്പണ്ട്. ഇപ്പോൾ വയനാട്ട്, നമ്മൾ ഇപ്പം വയനാട്ടിലാണ് താമസിക്കുന്നത്, വയനാട് പോലുള്ള സ്ഥലങ്ങൾ ഏറ്റവും കൂടുതലായിട്ട് യൂസ് ചെയ്യുന്നൊരു വണ്ടി എന്ന് പറഞ്ഞാൽ കൊമാക്കി തന്നെയാണ്. പവറൊക്കെ നല്ല പവറൊക്കെയാണ് പറയുന്നത്, പക്ഷേ ഇതിൻ്റെ സർവീസ് എന്നുള്ളത് വളരെ മോശമാണ് കൊമാക്കിൻ്റെ ഭാഗത്തെന്ന് പറഞ്ഞാൽ. ഈ സർവീസിൻ്റെ കാര്യത്തിൽ കൂടി നന്നിട്ട് ചെയ്തു കൊടുക്കുകയാണെങ്കിൽ ഈ ഒരു വണ്ടി എന്ന് പറഞ്ഞാൽ പക്ക പെർഫെക്റ്റ് എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം എന്ന് പറഞ്ഞാൽ. അപ്പോൾ ഈ ഒരു വീഡിയോ ഒന്ന് ഇവിടെ വെച്ച് നിർത്തുന്നു. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.